നല്ല സിമ്പിളും ടേസ്റ്റിയുമായ എല്ലും കപ്പയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായും കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ എല്ലും കപ്പയും കൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബീഫ് എല്ലുള്ളത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കപ്പയിലേക്കുള്ള മസാലയും കൂടെ ഇതിലേക്ക് ചേർക്കണമല്ലേ. എരിവൊക്കെ കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കൈകൊണ്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേകുന്ന സമയം കൊണ്ട് ഈ കപ്പ ഒന്ന് തൊലി കളഞ്ഞ് മുറിച്ചൊന്ന് വേവിച്ചെടുക്കാം. കപ്പ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം. ഇതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഒരു വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കപ്പും കുറച്ചും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം വേവണം. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ ബീഫ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും നല്ലോണം ഒന്ന് ചൂടാവണം. തേങ്ങ നന്നായി ചൂടായതിന് ശേഷം വേവിച്ചു വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. ഈ വേവിച്ച കപ്പ ചേർത്ത് ഇതിഞ്ഞ് തന്നോ നല്ലോണം ഒരു തവി എടുത്ത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. നല്ല വേവുന്ന കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഉടഞ്ഞു കിട്ടുന്ന കപ്പയാണെങ്കിൽ ഇങ്ങനെ കുറേയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.